മുണ്ടക്കയിൽ മാത്രം 75-ലധികം ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കരുതുന്നത്. ഒരു പ്രദേശവാസി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 100-ലധികം പേരെ കാണാതായിട്ടുണ്ട്. വാർഡ് മെമ്പർ പറയുന്നത് 250-ലധികം ആളുകൾ അവിടെ കാണാതായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവിടെ നിന്നും പോത്തുകല്ലിലെ മൃതദേഹം, അതായത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെ പോത്തുകല്ലിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകി വന്ന മൃതദേഹമാണ് അവിടെ നിന്നും മാറ്റുകയാണ്. ആംബുലൻസ് ഇല്ല എന്നൊരു പരാതിയുണ്ട്. ട്രാക്ടറിലാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോകുന്നത്. പോത്തുകല്ലിൽ നിന്നും ആംബുലൻസ് ഇല്ല, മൃതദേഹം കൊണ്ടുപോകാനെന്നൊരു പരാതി ഉണ്ടായിരുന്നു. ട്രാക്ടറിലേക്ക് മൃതദേഹം കയറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആംബുലൻസ് എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ട്രാക്ടറിൽ നിന്ന് മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുകയാണ്. പോത്തുകല്ലിൽ ചാലിയാർ പുഴയിൽ, അതായത് ചാലിയാർ പുഴയുടെ തുടക്ക ഭാഗത്താണ്, ഉത്ഭവ ഭാഗത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ചാലിയാറിലൂടെ നിരവധി മൃതദേഹം ഒഴുകി വന്നു. പലതും കരകയറ്റാൻ കഴിയാതെ ഇരുന്നിരുന്നു. മറുകരയിലായിരുന്നു അതിങ്ങോട്ട് എത്തിച്ച് ഇപ്പോൾ മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. നിലമ്പൂരിലെ ആശുപത്രിയിലാണ് മൃതദേഹം എത്തിക്കുന്നത്. മരിച്ച 33 പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ: റംലത്ത്, അഷ്റഫ്, ലെനിൻ, കുഞ്ഞി മൊയ്തീൻ, വിജീഷ്, സുമേഷ്, സലാം, ശ്രേയ, പ്രേമലീല, റെജിന, ദാമോദരൻ, വിനീത് കുമാർ, സഹന, കൗസല്യ, ആയിഷ, ആമിന, ജഗദീഷ്, അനസ്, വാസു, അഫ്സിയ, സക്കീർ, അച്ചു, നഫീസ, ജമീല, ഭാസ്കരൻ, അഫ്സിയ സക്കീർ, ആഷിന, അശ്വിൻ എന്നിവരുടെ പേര് വിവരം കിട്ടിയിരിക്കുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 16 മൃതദേഹമുണ്ട്. 9 പുരുഷന്മാർ, 6 സ്ത്രീകൾ, 1 ആൺകുട്ടിയുണ്ട്.